വേറൊന്നിനും വേണ്ടിയല്ല ജീവിച്ചിരുന്നപ്പോൾ അവൻ എല്ലാവർക്കും ശല്യമായിരുന്നു ഇനി മരണശേഷവും അത് തുടരാൻ പാടില്ല അറിയാലോ മോളും കണ്ടു കഴിഞ്ഞു അവനെ കർമ്മങ്ങൾ ചെയ്യുന്നത് ചെയ്യാത്തതിനേക്കാൾ തലവേദന ഉണ്ടാക്കിയാലോ അങ്ങനെ ഉണ്ടാവുന്ന ജ്യോതിഷ പ്രവചനം എങ്കിൽ ഞാൻ പോകുന്നില്ല വാ മോളെ ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണെന്ന് എനിക്കും അറിയാം പറഞ്ഞു തിരുത്താൻ നോക്കി എന്നിട്ടും കേൾക്കാതെ വന്നപ്പോഴാ ഒരു കരട് ഉള്ളിൽ കിടക്കണ്ടെന്ന് കരുതിയാ അയാൾക്കൊപ്പം പുറപ്പെട്ടത് എന്തൊക്കെ പറഞ്ഞാലും മരിച്ചവനെ പലരും കണ്ടല്ലോ ലച്ചുമോളും കണ്ടു അത് അവനെ പോലെ ആരെയെങ്കിലും ആയിരിക്കും ആ അത് അങ്ങനെയൊക്കെ അവനെ വഴിയുള്ളൂ ഇനി ഇതുപോലുള്ള ചടങ്ങുകളൊന്നും വേണ്ട ഇവനായിരുന്നു എതിർപ്പ് കൂടുതൽ ഓ പിന്നെ അവനെ പോലൊരു തന്റെ ആത്മാവിനെ ആരെങ്കിലും തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കൂ ഇനിയിപ്പോ ബലിയിടാനാണെങ്കിൽ അത് ലച്ചുമോള് മാത്രമല്ലല്ലോ വേറെ ഉണ്ടാവുമല്ലോ അവന് കുട്ടികള് ചെയ്യുവാണെങ്കിൽ അവരെല്ലാവരും ചെയ്യട്ടെ അതല്ലേ ഞാൻ പറഞ്ഞത് ഇനി രോഹിണിയെ വെറുതെ ഭയപ്പെടുത്തുകയൊന്നും വേണ്ട അവന്റെ ആത്മാവിനെ അടക്കിയില്ലെന്ന് കരുതി രോഹിണിക്കും മോൾക്കും ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല എന്നാ ഞാൻ ഇറങ്ങട്ടെ അയ്യോ അയ്യോ ചായ കുടിച്ചിട്ട് പോവാം വേണ്ട അമ്മച്ചി പിന്നീട് ഒരിക്കലാവാം ഇപ്പൊ നീ പറഞ്ഞ പോലെ കാര്യങ്ങള് ആ അതല്ലേ ഞാൻ ആദ്യമേ പറഞ്ഞത് അപ്പൊ ആർക്കും ഒന്നും വയ്യ ഓരോരോ ഏണികള് പറഞ്ഞോ കാര്യങ്ങള് ആ തൽക്കാലം ആ കർമ്മം മുടക്കി പേടിക്കണ്ട ബലി ഇട്ടിട്ടില്ല ഞാനത് മുടക്കി ശരത്തെ യഥാർത്ഥ ബലി കഴിഞ്ഞല്ലോ അമ്മേ പിന്നെ ഇതൊക്കെ പണ്ട് മുതൽ ആൾക്കാർ ചെയ്യുന്ന ഒരു ചടങ്ങ് മാത്രം എത്ര പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ല ഭാര്യയ്ക്കും മകൾക്കും ഒപ്പം ജീവിക്കാൻ കൊതിയുണ്ടെന്നാ ഇപ്പൊ പറയുന്നത് എന്താ ശക്തി ഇത് മിനിറ്റിന് മിനിറ്റിന് സ്വഭാവം മാറിക്കൊണ്ടിരിക്കുക ഞാൻ സംസാരിച്ചു മടുത്തു രോഹിണി വേണ്ട എനിക്കെന്റെ മോളെങ്കിലും കിട്ടൂ അതിനെങ്കിലുമുള്ള ഭാഗ്യമുണ്ടാവൂ ഇപ്പൊ ഇതാ ചോദ്യം ഞാൻ എന്ത് മറുപടി പറയാനാ ഓരോരോ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവനെ അവന്റെ പ്രയാസങ്ങൾ അറിയാൻ പറ്റൂ ഞാൻ പറയുന്നത് അതിമോഹമാണോ തെറ്റാണോ ശരത്തിന്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോ ശരിയാണ് പക്ഷേ ഒരമ്മയ്ക്ക് ഭർത്താവിനേക്കാൾ പ്രധാനമാണ് മക്കൾ അതും കുടുംബിനിയായ സ്ത്രീകൾക്ക് അങ്ങനെയുള്ളപ്പോ മോളെ രോഹിണി വിട്ടുതരുമോ ഞങ്ങൾക്കൊക്കെ പേടിയാവുന്നു ഇനി എന്ത് സംഭവിക്കും ഓർത്തിട്ട് ഞാനായിട്ട് ആരുടെയും ജീവിതം തകർക്കില്ല പത്തുമുപ്പത് വയസ്സുവരെ ജീവിതം ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം ഇരുട്ടായിരുന്നു വെറും കറുപ്പ് മാത്രമായിരുന്നു ജീവിതം ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എന്റെ സമ്മതല പൊയ്ക്കൊണ്ടിരിക്കുക ഇവിടെ ആരുടെ ഭാഗത്ത് അടുത്തിട്ട് മാറി നിന്ന് നോക്കിയാ ദൈവങ്ങളാ തെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ നല്ലവരും നല്ലവരായ ശരത്തിനെ അതുപോലെ നന്മയുള്ള രോഹിണിയിൽ നിന്നും പിരിക്കേണ്ട കാര്യമില്ലായിരുന്നു Thank you.
ഇവൻ എന്നാ പറ്റിയത് മോളെ? അത് പറഞ്ഞാലല്ലേ അറിയാൻ പറ്റൂ. ദാ നീ ഇവിടെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് മാറിയിരിക്കാതെ ആ കൊച്ചിനെ വിളിച്ചോണ്ട് എങ്ങോട്ടെങ്കിലും ഒന്ന് പോടാ. ഒന്ന് പുറത്തോട്ട് ഇറങ്ങടാ. ഈ സമയത്ത് അതൊക്കെ വേണ്ടെന്നരാ? അവൻ അതിനോടൊന്നും താല്പര്യമില്ലെന്നേ. ഞാൻ മോചിതയും കൊണ്ടൊന്ന് പുറത്തേക്ക് പോണോന്ന് വിചാരിച്ചിരിക്കായിരുന്നു. രോഹിണി രക്ഷോളം കൂടി വാ. അയ്യോ, നിങ്ങൾ പോകുന്നിടത്ത് ഞാൻ എന്തിനാ വരുന്നേ? അതിനെന്താ കുഴപ്പം? എല്ലാവർക്കും കൂടെ ഒന്നിച്ചു പോവാന്നേ. ആ എന്നാ നിങ്ങളും കൂടെ ചെല്ല്. ആ പെങ്കൊച്ചൊന്നും പറയുന്നില്ലെന്നേ ഉള്ളു. എന്നാ നോക്കിക്കണ്ട് നീ ഓരോന്ന് ചെയ്യണ്ടേ. ഡാ നിന്റെ കെട്ടിയുള്ള ഒരു സർക്കിൾ ഇൻസ്പെക്ടറാ. ഇപ്പോഴത്തെ നിന്റെ പോക്കിൽ അവക്ക് സംശയമുണ്ട്. നീ പറയാനുള്ളതൊന്നും പറഞ്ഞില്ലെങ്കിൽ നല്ല ഇടിയും തന്ന് പറയിപ്പിക്കും അവള്. അതിനുള്ള അവസരം ഉണ്ടാക്കാതെ മനസ്സിനകത്ത് എന്തെങ്കിലും കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തുറന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടെ ഇരിക്കാൻ നോക്ക്. ഞാനേ കൊച്ചിനോട് ഒരുങ്ങി വരാൻ പറയാം. രോഹിണി വരുന്നില്ലേ? ഞാൻ വരണോന്നരാ. ഉറപ്പായിട്ടും മോളം കൂടി വരണം. ശരി, ഇനി അതിന്റെ പേരില പോക്ക് മുടക്കണ്ട. ഈ വിവരം ശരസാറിനെ വിളിച്ച് പറയാം. ഭാര്യയും കുഞ്ഞിനെയും കാണാൻ ഒരു അവസരം കിട്ടിയപ്പോൾ അവന്റെ ഒരു ധൃതി കണ്ടില്ലേ? എന്തിനാണ് ഇങ്ങനെ ഒരുങ്ങുന്നത്? നീ അവരെ കാണും, പക്ഷെ നിന്നെ അവര് കാണില്ലല്ലോ. എങ്കിലും അവരെ കാണാൻ പോകുമ്പോ ഒന്ന് ഒരുങ്ങാൻ തോന്നി. അന്ന് മോളെ കണ്ടപ്പോ കാണിച്ച അമിതാവേശം ഒന്ന് കാണിക്കല്ലേ. അവരുടെ അരികിലെത്തുമ്പോ എന്റെ നെഞ്ചിൽ ക്യാപ്റ്റനെ തലവെച്ച് നോക്കണം, അപ്പോ അറിയാം അതിന്റെ തുടുപ്പ്. ആ അങ്ങനെ തുടുപ്പ് കൂടുമ്പോളാ നീ പരിസരം മറന്നു പോകുന്നത്. അവനില്ലേ ആ നരൻ, അവൻ എത്രമാത്രം കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നറിയാവോ? അവന്റെ മാനസികാവസ്ഥയോടെ നീ കണക്കിലെടുക്കണം. ആരെ മനഃപൂർവ്വം വേദനിപ്പിക്കണമെന്നില്ലല്ലോ ക്യാപ്റ്റ. പിന്നെ സാഹചര്യം മോശമായിപ്പോയി, സ്വബോധം നഷ്ടപ്പെട്ട് കിടന്നല്ലോ കുറേ നാള്. അങ്ങനെ അങ്ങ് പോയാൽ മതിയായിരുന്നു, ഒന്നും അറിയണ്ടായിരുന്നു. ബോധം വന്നപ്പോഴെല്ലാം തലകീഴായി മറിഞ്ഞത്. ഇറങ്ങുക. ആ ഞാൻ വീണ്ടും പറയുക, അബദ്ധം ഒന്നും കാണിക്കരുത്. ഇല്ല, തിരിച്ചു വരുന്നത് മൂടിക്കെട്ടിയ മുഖമായിട്ടായിരിക്കുമല്ലോ. പിന്നെ അവരെ കണ്ടിട്ട് സന്തോഷത്തോടെ മടങ്ങി വരാൻ പറ്റൂ. എനിക്ക് മോളെ ഒന്നുകൂടെ അടുത്ത് കാണണം, ഒന്ന് കൊണ്ടുവരാൻ പറ്റുമോ? അയ്യോ അത് നടക്കില്ലല്ലോ കുട്ടാ. മോചിതയ്ക്ക് സംശയമുണ്ട്, പെട്ടെന്ന് പോക്കോ. ആ ഞാൻ വിളിക്കാം.
മോൾക്ക് ഐസ്ക്രീം വേണോ? കുട്ടനാ ഒരു ലോണിന്റെ കാര്യത്തിന്. അമ്മേ ദേ ബോട്ട്. മോളെ റാസ്കൽ, തൊട്ടടുത്ത എ ടി എം കുത്തി തുറന്ന് മോഷിച്ചു നീളടാ. ഹെൽമെറ്റ് വേണടാ. അയ്യോ പിടിക്കോ സാർ, അവൻ ഓടി. നോക്കി വാടോ സാർ, വാടോ. ഇപ്പൊ എന്തായി? അയാളെ ബലരാമന് പോലീസിനെ പിടിക്കൂ. ബലരാമൻ ആയതുകൊണ്ട് സംശയമുണ്ട്. ഇങ്ങോട്ട് നോക്കിയാലും ക്രിമിനൽസ് ആണല്ലോ. ഏയ്, വെറുതെ ഒരാള് ഹെൽമെറ്റ് വെച്ചുകൊണ്ട് സംശയിച്ചതായിരിക്കും. നരേട്ടൻ എന്താ അവൻ വന്നിരുന്നപ്പോ മുതൽ അവനോട് ഒരു സിമ്പതി? പഴയ പിടിച്ചൊരു കമ്പനിയാണോ? എനിക്കെന്തോന്ന്. നമുക്ക് ഇവിടെ നിന്ന് പോയാലോ? ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. അയാൾ കള്ളനാണോ? കള്ളനാണോ കൊലപാതകയാണോ എന്ന് ആർക്കറിയാം മോളെ. ഇതൊക്കെ എവിടെയെങ്കിലും പോയിന്ന് തൊലഞ്ഞാ മതിയായിരുന്നു. വാ, നമുക്ക് പോവാം. ചേച്ചി വാ. നമ്മുടെ തോക്കുണ്ടോ? ഇല്ല സാർ. അവന്റെ ആയുധം കാണും. തോക്ക് വണ്ടിയില്ല, ഞാൻ പോയി എടുത്തിട്ട് വരാം. നിങ്ങൾ അവനെ തന്നെ നോക്കിയിരുന്നു. ശരി സാർ. അവനോടെ അവൻ പോയി സാർ. പോയാ? സാറ് നോക്കി നിൽക്കാൻ പറഞ്ഞു, ഞങ്ങൾ നോക്കിയിരുന്നു. എ ടി എം കവർച്ചൊരു തുടക്കതയാ. അവനെ പിടിക്കാനുള്ള ഒരു സുവർണ അവസരം നഷ്ടപ്പെടുത്തിയത്. നോക്കി നിന്നിരിക്കുന്നു കഴുതകൾ. നരൻ സന്തോഷത്തോടെയാണല്ലോ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്. എന്നിട്ടിപ്പോ ടെൻഷൻ അടിച്ച് മാറി നിൽക്കുകയാണല്ലോ. അത് ഞാനും ശ്രദ്ധിച്ചു. എന്തു പറ്റി നരേട്ടാ? വീട്ടിലിരിക്കുമ്പോഴും മനസ്സ് വേറെ എവിടെയൊക്കെയാണ്, ഇവിടെ വരുമ്പോഴെങ്കിലും അതിനൊരു മാറ്റം വേണ്ടേ? അല്ല, ആ എസ് ഐ ബലരാമൻ ഈ ഹെൽമെറ്റ് ഇട്ട ആളെ പിടിച്ചോന്ന് ചിന്തിക്കായിരുന്നു. ആ ദേ വരുന്നു ആളെ, ചോദിക്കേ. ഞാൻ കണ്ടായിരുന്നു മാഡം അവിടെ നിൽക്കുന്നത്. ആ ഞാനും കണ്ടായിരുന്നു ആ കൈവരിയിൽ നമസ്കരിച്ച് ഓടുന്നത്. അല്ല, അതിനെ ഈ ഹെൽമെറ്റ് ഇട്ട മാനിനെ പോലെ ഒരുത്തൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ. തൊട്ടടുത്ത് ഏറ്റവും കുത്തി തുറന്നു വന്നിരുന്ന. അപ്പൊ അവനെ പിടിച്ചിട്ട് മാഡത്തെ വന്ന് കാണാന്ന് കരുതി. എന്നിട്ട് അവനെ പിടിച്ചോ? ഇങ്ങനെയുള്ളവന്മാരൊക്കെ കിട്ടൂ? ഒളിമ്പിക്സിലെ താരങ്ങളെക്കാൾ വേഗത്തിലാണല്ലോ ഓടുന്നത്. അപ്പൊ കിട്ടിയില്ല അല്ലേ? തൽക്കാലം രക്ഷപ്പെട്ട് കളഞ്ഞു. എങ്കിലും അവനെ ഞാൻ പൊക്കിക്കോളാം. അത് വേറെ ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ വിശ്വസിക്കാമായിരുന്നു. നിങ്ങളെ കൊണ്ട് അതിനൊന്നും കഴിയത്തില്ല. അത് മാഡം, ഈ കെട്ടികളൊക്കെ തിരിച്ചു വന്നല്ലോ. ഇപ്പൊ സന്തോഷത്തോടെ സ്നേഹത്തോടെ പോവുക. അങ്ങനെ പോകുമ്പോഴാണല്ലോ ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവുന്നത്. അതുകൊണ്ട് പഴയ പോലെ ധൈര്യം പോരാ. എന്നാ ജോലി രാജിവെച്ചിട്ട് വീട്ടിലിരുന്നൂടെ? അപ്പൊ പിന്നെ ഇങ്ങനെ ജീവിക്കും മാഡം? ഇതിൽ നല്ലത് ജീവിക്കാതിരിക്കുന്നതാ. എടാ നര കൊച്ചു കള്ള, മാഡത്തെ സൂക്ഷിക്കേണ്ട സമയ. നല്ലപോലെ നോക്കിക്കൊള്ളണം. പിന്നെ ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങിച്ചു കൊടുക്കണേ. മാഡത്തിന് മസാല ദോശ ഇഷ്ടമല്ലേ, വാങ്ങിച്ചു കൊടുത്തേക്കണേ. അപ്പൊ ശരി മാഡം. അയ്യേ, ഇയാളെന്തോ ഇങ്ങനെ ആയി പോയത്? ഇതുപോലുള്ള ഒരുപാടെണ്ണം ഡിപ്പാർട്ട്മെന്റിലുണ്ട്. കഷ്ടം തന്നെ. ഈ പാർക്കിലൊക്കെ ക്രിമിനൽസ് വരും, നമുക്ക് പോവാം. ഇതിനേക്കാളും നാലിരട്ടി വലിയൊരു ക്രിമിനലിനൊപ്പം ചേച്ചി ജീവിച്ചില്ലേ, പിന്നെ ആരെ ഭയക്കാനാ? നമുക്ക് എന്തെങ്കിലും കഴിച്ചിരിക്കാം. എന്താ പെട്ടെന്ന് ഈ പോന്നെ?
എന്തു പറ്റി മോനെ? മുഖം മറച്ചു പിടിച്ചുകൊണ്ട് എനിക്ക് എന്റെ ഭാര്യയും കുഞ്ഞിനെ കാണാൻ പോലും കഴിയുന്നില്ല. ഹെൽമെറ്റ് ഇട്ട് പാർക്കിൽ ഇരുന്നപ്പോ ഒരുത്ത് മുന്നിൽ അവതരിച്ചു. ആ എസ്ഐ ബലരാമൻ. ആരും ഏറ്റവും കുത്തി തുറന്നെന്ന് ഹെൽമെറ്റ് ഇട്ടുണ്ട്. അപ്പൊ പിന്നെ ഹെൽമെറ്റ് ഇട്ടോണ്ടിരിക്കുന്നവനെ വെറുതെ വിടൂ. ഒരു വിധത്തിൽ അവിടുന്ന് രക്ഷപ്പെട്ടത്. ഛേ, ഹെൽമെറ്റ് ഇട്ടാലും പ്രശ്നം ഇട്ടില്ലാലും പ്രശ്നം. വല്ലാത്തൊരു പരീക്ഷണം തന്നെയാണല്ലോ ഇത്. അപ്പോ അവരെ കണ്ടില്ലേ? കണ്ടു, പക്ഷേ മതിയാവോളം കാണാൻ പറ്റിയില്ല. നരന് കാര്യം മനസ്സിലായിട്ടുണ്ട്. പോലീസിൽ തലപ്പത്തുള്ളവരെ കാര്യം ബോധിപ്പിച്ചിട്ടുണ്ട് ഗാന്ധാരിയമ്മ. അതുകൊണ്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിലും പോലീസ് അല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. എന്നെ എന്റെ ഭാര്യമോളും കാണാൻ പാടില്ലല്ലോ. രണ്ടാളെ ഒന്നിച്ചു കണ്ടപ്പോ അവർക്കരികിൽ പോയി ഇരിക്കാൻ തോന്നി. ഒന്നും വേണ്ട, സമ്പത്തൊന്നും, പട്ടിണിയായാലും കുഴപ്പമില്ല, ഭാര്യയ്ക്ക് മോൾക്കൊപ്പം ജീവിക്കാൻ കഴിഞ്ഞാൽ മതി. നടക്കാത്ത കാര്യത്തെപ്പറ്റി ഓർക്കുന്നതും സ്വപ്നം കാണുന്നതും നിരാശ ഉണ്ടാക്കും ശരത്തെ. ക്യാപ്റ്റൻ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് കണ്ട് കൊതി തീർന്നില്ല. ഞാൻ ഗാന്ധാരിയമ്മയോട് പറയാൻ പോവാ, രണ്ടാളും കാണാനുള്ള അവസരം ഒരുക്കണമെന്ന്. എവിടേക്കാ അതിന്റെ പോക്കെന്ന് അറിയുന്നില്ല. ആരുടെയും സ്വൈര ജീവിതം ഞാനായിട്ട് തകർക്കുന്നില്ല. എനിക്കെന്റെ ഭാര്യയും കുഞ്ഞിനെ കാണാനുള്ള അവകാശം പോലും ഇല്ലേ? അല്ല, നീ എങ്ങോട്ടാ? പറഞ്ഞല്ലോ, ഗാന്ധാരിയമ്മയെ കാണാൻ. അവർക്കെന്റെ ഫീലിങ്സ് മനസ്സിലാവും. ആ ഫയൽസൊക്കെ ഒന്ന് വീട്ടിലേക്ക് അയച്ചേക്ക്, ഞാൻ ഇനി കുറച്ച് ദിവസം ഉണ്ടാവില്ല. ആ ആ, ഞാൻ പിന്നെ വിളിച്ചേക്ക. ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതിയോടാ മോനെ? ഞാൻ ഒളിഞ്ഞും തെളിഞ്ഞും ഓരോന്നൊക്കെ പറയുന്നുണ്ട് ഒരു കുഞ്ഞിൻ്റെ കാര്യം. എന്നിട്ടെന്താ നിങ്ങളാരും ഒന്നും ഗവനിക്കാത്തത്? അമ്മച്ചോട് ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അയാൾക്ക് അതിൽ താല്പര്യമുണ്ടെന്നൊന്നും തോന്നില്ല. അങ്ങനെ വന്നാ പറ്റത്തില്ലല്ലോടാ മോനെ, നിങ്ങൾക്കൊരു കുഞ്ഞു വേണ്ടേ? അതിനെ പറ്റി പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് അമ്മച്ചി. ഈ വിഷയത്തിൽ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഒരു കാര്യമല്ല, പറയേണ്ടത് പറയണം. അല്ലെങ്കിൽ പിന്നീട് നിരാശപ്പെടേണ്ടി വരും. അമ്മച്ചി എന്നെ സംസാരിക്കതേ പറ്റി. പുറത്തുപോയിട്ട് എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു? കാഴ്ചകളൊക്കെ കണ്ടോ? ക്രിസ്മസ് ഒക്കെ വരുമോ ഇല്ലയോ, പള്ളിയിലും പെരുന്നാളിനും ഒക്കെ പോണം. ഓരോരോ പ്രശ്നങ്ങൾ കാരണം ജീവിതം തരിശായിരുന്നല്ലോ. ഇനി വേണം എല്ലാത്തിനും ഒരു മാറ്റമൊക്കെ വരാൻ. മോളെ, മോക്കൊരു കുഞ്ഞുവാവയൊക്കെ വേണ്ടേ? വേണം. പിന്നെ അമ്മയോട് പറയാത്തത് എന്താ? പറ. അമ്മേ, എനിക്കൊരു കുഞ്ഞുവാവ വേണം. നീ വന്നേ. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പറഞ്ഞാലേ അതേപ്പറ്റിയൊക്കെ ചിന്തിക്കൂ. ഇവൻ പറയുന്നത് രോഹിണി മോക്ക് ഇനി ഒരു കുഞ്ഞിനോടൊന്നും താല്പര്യമില്ലെന്നാ. അങ്ങനെ വിടാൻ പറ്റത്തില്ലല്ലോ. അമ്മച്ചി പറഞ്ഞു, ഞങ്ങൾ പിന്താങ്ങിക്കോളാം. എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇത് കുറച്ച് നേരത്തെ വേണമായിരുന്നു. ഞാൻ പറയുന്നുണ്ട്. പിന്നെ രോഹിണി മോക്ക് താല്പര്യക്കുറവുണ്ടെന്ന് അവൻ ഇപ്പോഴല്ലേ പറയുന്നത്? പാവാമ്മച്ചി, ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഒരു കുഞ്ഞിനു വേണ്ടി. എന്താ അമ്മച്ചി? എന്താ മോളെ നിങ്ങൾക്കിടയിൽ പ്രശ്നം? ഒരു
കുഞ്ഞിന്റെ കാര്യം പറഞ്ഞപ്പോ ജോസൂട്ടൻ പറഞ്ഞത് മോക്കാ താല്പര്യ കുറവെന്ന്. അങ്ങനെ പോയാ മതിയോ മോളെ? ലച്ചുമോള് നിങ്ങളുടെ മൂത്ത മോള് തന്നെ, എങ്കിൽ ഇളയതൊന്നുകൂടെ വേണ്ടേ? ന്യായമായ ചോദ്യമാണ്, ഞങ്ങളുടെയൊക്കെ മനസ്സിലുള്ള ചോദ്യം. ചേച്ചിയുടെ എല്ലാ വേദനകളിലും കൂടെ നിന്നിട്ടുള്ള ആളാ ജോസ് സാറ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്ക് സ്വന്തമായി ഒരു കുഞ്ഞു വേണമെന്ന് തോന്നിയാൽ അത് നിറവേറ്റി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ചേച്ചിക്കുണ്ട്. മോക്കൊരു കുഞ്ഞു പിറന്നാ ലച്ചുമോടോടുള്ള സ്നേഹം കുറയുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ സ്നേഹം കുറയില്ല എന്ന് എനിക്കറിയാം. പിന്നെന്താ മോളെ പ്രശ്നം? അല്ല, ലച്ചുമോൾ അതെങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. അല്ല, മോക്കും അത് സന്തോഷം തന്നെയായിരിക്കും. ഞാൻ ഇടയ്ക്ക് അതേപ്പറ്റി മോളോട് ചോദിച്ചായിരുന്നല്ലോ. ഒരു കുഞ്ഞുവാവ വേണമെന്ന് തന്നെ മോള് പറഞ്ഞത്. അങ്ങനെ മോളുടെ പേര് പറഞ്ഞുകൊണ്ടൊന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട. എല്ലാവരുടെയും സുഖദുഃഖങ്ങൾ മറ്റുള്ളവരെക്കാളും നന്നായി തിരിച്ചറിയുന്ന ചേച്ചി ഈ കാര്യത്തിൽ മാത്രം പിന്തിരിഞ്ഞു നിൽക്കുന്നത് ശരിയല്ല. നയന എന്ന പെണ്ണിന് ഭർത്താവ് ഉണ്ടായിരിക്കാം, എന്നാൽ പ്രശസ്തയായ ദേവയാനിക്ക് ഭർത്താവില്ല. അവള് കുമാരിയാണ്. സ്നേഹിക്കുന്നവരെ അതിന്റെ ഇരട്ടി സ്നേഹിക്കണം. നരേട്ടാ, അവർക്കൊരു പ്രയാസം വന്നാ കൂടെ നിൽക്കണം. രോഹിണി ചേച്ചിക്കും ജോസാറിനും അമ്മച്ചിക്കും എന്തെങ്കിലും ആപത്തുണ്ടാവുന്നെങ്കിൽ അതെന്നോട് പറയണ്ട. എങ്കിലും അതിൽ നിന്ന് അവരെ രക്ഷിക്കാൻ നോക്കണം.